ശ്രീ തണ്ണി ജോസഫ്. സാറെ, പേരാവൂർ നിയോജക മണ്ഡലം വിസ്തൃതിയേറിയ നിയോജക മണ്ഡലമാണ്. 340 കിലോമീറ്റർ PWD റോഡുകളുണ്ട്. അതിലെ പകുതി റോഡുകളോളം മാത്രമേ ആധുനിക രീതിയിൽ നവീകരിച്ചിട്ടുള്ളൂ. തലശ്ശേരി മൈസൂർ റോഡിൻ്റെ ഭാഗമായി KSTP വർക്കും നാലുവര ഹൈവേയും റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവും വിമാനത്താവള റോഡിൻ്റെ പദ്ധതികളും നിലവിലുണ്ട്. എന്നാൽ പകുതിയിലേറെ ദൂരം റോഡുകൾ ഇപ്പോഴും ഗതാഗത യോഗ്യമല്ലാത്ത രൂപത്തിലും ആധുനികമായി നവീകരിക്കാത്ത രൂപത്തിലും അവശേഷിക്കുകയാണ്. അത് നവീകരിക്കണം. ബഡ്ജറ്റ് വർക്കായിട്ട് സത്യത്തിൽ ഇപ്രാവശ്യവും നമുക്കൊരു 5 കോടി രൂപ മാത്രമാണ് ഒരു നിയോജക മണ്ഡലത്തിൽ കിട്ടുന്നത്. ഒരു റോഡിൻ്റെ തന്നെ 5 കിലോമീറ്റർ റോഡുണ്ടെങ്കിൽ അതിൻ്റെ BMBC പോലും ഈ അലോട്ട് ചെയ്യുന്ന ബഡ്ജറ്റ് വിഹിതം മതിയാകുന്നില്ല. കഴിഞ്ഞ വർഷം തന്നെ ഒരു റോഡിൻ്റെ 5 കിലോമീറ്ററുള്ള റോഡിൻ്റെ ഒരു 3 കിലോമീറ്റർ മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുന്നുള്ളൂ, പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കുന്നുള്ളൂ. അതുപോലെ പണം അനുവദിക്കാത്തത് കൊണ്ട് പല മെയിൻ്റനൻസ് വർക്കുകളും നടക്കുന്നില്ല. മെയിൻ്റനൻസ് വിങ് ഉണ്ടാക്കി പുതിയതായിട്ടൊരു പരിഷ്കാരം, അവർ ലിസ്റ്റൊക്കെ പ്രഖ്യാപിച്ചു, പക്ഷേ ആ ലിസ്റ്റ് അനുസരിച്ചുള്ള പ്രവൃത്തി നടക്കുന്നില്ല. അതുകൊണ്ട് ചില റോഡുകളിൽ കൊല്ലങ്ങളായിട്ട് മഴയുടെയും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭത്തിൻ്റെ എല്ലാം കെടുതികൾ അനുഭവിച്ച് നാശനഷ്ടം വന്നിട്ടുള്ള സ്ഥലങ്ങളിൽ തീർത്തും ഗതാഗത യോഗ്യമല്ലാത്ത സാഹചര്യം നിൽക്കുകയാണ്. നിയോജക മണ്ഡലത്തിലെ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചേരാത്തതുകൊണ്ടല്ല, കമ്മിറ്റി ചേരുന്നുണ്ട്, നോഡൽ ഓഫീസറുണ്ട്, കമ്മിറ്റി ചേർന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പക്ഷേ കമ്മിറ്റിക്ക് പണം അനുവദിക്കാനുള്ള അധികാരമില്ല. ഈ പുതുതായിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഈ മെയിൻ്റനൻസ് വിങ് അത് ഫലപ്രദമേ അല്ല. മെയിൻ്റനൻസ് വിങ്ങിന് യഥാർത്ഥത്തിൽ റോഡ് എന്തെന്നറിയില്ല. 2 വിങ്ങായിട്ട് PWD സെക്ഷൻ ഓഫീസ് ഒന്ന് വേറെ പോകുന്നു, മെയിൻ്റനൻസ് വിങ് വേറെ പോകുന്നു. അവർക്ക് പലർക്കും റോഡിൻ്റെ യാഥാർത്ഥ്യം അറിയില്ല, അവർ വേണ്ടത്ര കാര്യക്ഷമതയില്ല. അതുകൊണ്ട് പേരാവൂരിൽ ഇത്തരത്തിൽ റോഡ് ദൈർഘ്യം കൂടുതലുള്ള പ്രദേശങ്ങളിൽ അവിടുത്തെ റോഡുകളുടെ മുൻഗണന, ട്രാഫിക് ഡെൻസിറ്റി കൂടി ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എത്ര ഗതാഗതം നടക്കുന്നുണ്ട്, എത്ര വാഹനങ്ങൾ ഓടുന്നുണ്ട് എന്നതിൻ്റെ ശാസ്ത്രീയ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് ആസ്ഥാനത്തേക്കുള്ള, ഇരിട്ടി താലൂക്ക് ആസ്ഥാനത്തേക്കുള്ള 3 പ്രധാനപ്പെട്ട റോഡുകൾ, പേരാവൂരിനെയും ഇരിട്ടിയെയും ലിങ്ക് ചെയ്യുന്ന റോഡ് ഉൾപ്പെടെ, അത് കേന്ദ്ര റോഡ് ഫണ്ടിൽ CRF ആ ലിസ്റ്റിലുണ്ടായിരുന്നു. 2-3 റോഡുകൾ താലൂക്ക് ആസ്ഥാനത്തെ ലിങ്ക് ചെയ്യുന്ന റോഡുകൾ അവസാന ലിസ്റ്റ് വന്നപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് മുൻഗണന കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ അത് നഷ്ടമാക്കി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട റോഡുകൾ, ജനങ്ങളുടെ യാത്രാ സൗകര്യത്തെ സാരമായിട്ട് ബാധിക്കുന്ന റോഡുകൾ അത്യാവശ്യമായി മെയിൻ്റനൻസ് എങ്കിലും ഉറപ്പുവരുത്താനും, പിന്നെ ഘട്ടങ്ങളായിട്ടുള്ള അതിൻ്റെ നല്ല നിലയിലുള്ള പുനരുദ്ധാരണത്തിനാവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിക്കാൻ നടപടികൾ സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട മന്ത്രി ഇതിനെ സംബന്ധിച്ച് ഒരു പ്രത്യേക യോഗം തന്നെ വിളിക്കണമെന്ന് ഞാൻ ഒരു കത്ത് കൊടുത്തിരുന്നു. വിളിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നടപടി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രത്യേക പ്രാധാന്യം റോഡ് ദൈർഘ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഗണന നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, പേരാവൂർ നിയോജക മണ്ഡലത്തിലെ റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടാണ് ബഹുമാന്യനായ ശ്രീ സണ്ണി ജോസഫ് ഇവിടെ സബ്മിഷൻ ഉന്നയിച്ചിട്ടുള്ളത്. നേരത്തെയും സഭയിൽ തന്നെ അദ്ദേഹം ഈ വിഷയം ഉന്നയിച്ചതാണ്. ഈ മണ്ഡലത്തിലാകെ 344 കിലോമീറ്റർ ദൈർഘ്യത്തിൽ PWD റോഡുകളുണ്ട്. ഇതിൽ 184 കിലോമീറ്റർ BMNBC റോഡുകളായി ഉയർത്തിയതാണ്. 50% പേരാവൂർ മണ്ഡലത്തിലെ റോഡുകൾ BMNBC ആണ് എന്നുള്ളത് സഭയായിരിക്കും. ഇത് സംസ്ഥാന ശരാശരിയുടെ ഇരട്ടിയാണ്. BMNBC റോഡ് ഉയർത്തി 160 കിലോമീറ്റർ റോഡാണ് BMNBC നിലവാരത്തിലേക്ക് ഇനി ഉയർത്താനുള്ളത്. നിലവിൽ 5 കിലോമീറ്ററോളം BMNBC പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ്. 2.5 കിലോമീറ്റർ റോഡ് കൂടി നവീകരിക്കുന്നതിനുള്ള ഭരണാനുമതി നൽകിയിട്ടുണ്ട്. റണ്ണിങ് കോൺട്രാക്റ്റിൻ്റെ ആദ്യഘട്ടത്തിൽ 129 കിലോമീറ്റർ, ഞാൻ ദശാംശം ഒന്നും പറയുന്നില്ല, 129 കിലോമീറ്റർ റോഡുകളും രണ്ടാം ഘട്ടത്തിൽ 49 കിലോമീറ്റർ റോഡുകളും പരിപാലിച്ചു വരുന്നു. ഇതിൽ സാർ അദ്ദേഹം ഇവിടെ പറഞ്ഞ ഈ മെയിൻ്റനൻസ് വിഭാഗത്തിൻ്റെ ഒന്ന് പരിശോധിക്കാം. പക്ഷേ പൊതുവേ റണ്ണിങ് കോൺട്രാക്ട് സംവിധാനം കേരളത്തിലൊരു പുതിയ സംവിധാനമാണ്. അത് സഭയിലെ എല്ലാ അംഗങ്ങളും കൂടി അത് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. പരിപാലന കാലാവധി കഴിഞ്ഞാൽ സാധാരണ റോഡിന് കുണ്ടും കുഴിയും വന്നാൽ അപ്പോൾ പരാതി പറഞ്ഞ് MLA മാരൊക്കെ ഇടപെട്ട് അപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ വിളിക്കുന്ന രീതിയായിരുന്നു കേരളത്തിൽ. എന്നാൽ പരിപാലന കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ, പരിപാലന കാലാവധി കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം മുതൽ 1 വർഷത്തേക്ക് ഈ റോഡിൻ്റെ പരിപാലനം, കുഴിയടക്കൽ, കാട് വെട്ടൽ തുടങ്ങിയ കാര്യങ്ങൾ ആര് ചെയ്യണമെന്ന് നേരത്തെ നിശ്ചയിച്ച് ടെൻഡർ നൽകുന്ന പുതിയ കോൺട്രാക്ട് സംവിധാനമാണ് റണ്ണിങ് കോൺട്രാക്ട് സംവിധാനം. കേരളത്തിലെ 30,000 കിലോമീറ്റർ PWD റോഡുകളിൽ 2 ഫേസുകളായി ഇപ്പോൾ ഏകദേശം 20,000 കിലോമീറ്റർ റണ്ണിങ് കോൺട്രാക്ട് സംവിധാനത്തിൽ വന്നു എന്നുള്ള സന്തോഷ വിവരം ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ റണ്ണിങ് കോൺട്രാക്ട് പരിശോധിക്കുന്നതിന് കൃത്യമായ സംവിധാനമുണ്ട്. നമ്മളൊരു 8 മാസം മുമ്പ് ഈ സഭയിൽ വളരെ ഗൗരവത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ ചർച്ച ചെയ്ത വിഷയമാണ്. മെയിൻ്റനൻസ് വിഭാഗം ഇത് പരിശോധിക്കാൻ 45 ദിവസം ഇടവിട്ട് കഴിഞ്ഞ 6 മാസമായി.
14 ജില്ലകളിലും ഓരോ നോഡൽ ഓഫീസർമാരുടെ നേതൃത്വത്തിലൊരു ടീം പരിശോധന നടത്തി വരുന്നുണ്ട്. അതോടൊപ്പം മാസത്തിലൊരിക്കൽ സൂപ്പർണ്ടിങ് എഞ്ചിനീയറും പരിശോധിക്കുന്നു. ഇങ്ങനെ ഉദ്യോഗസ്ഥർ ഓഫീസിലിരിക്കൽ മാത്രമല്ല റോഡിലിറങ്ങി സഞ്ചരിച്ച് പരിശോധിക്കുന്ന ഒരു നിലപാട് എൽ ഡി എഫിൻ്റെ ഒരു നിലപാട് ഇപ്പം നടപ്പിലാക്കി വരികയാണ്. അതിനിടയിൽ പേരാവൂരിൽ മാത്രം എങ്ങനെ അതിൽ മാറ്റം വന്നു എന്നുള്ളത് പരിശോധിച്ച് മുന്നോട്ട് പോകാം. എവിടെയെങ്കിലും ആരുടെയും ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ അത് പരിശോധിച്ച് തിരുത്തി മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെ പേരാവൂർ നിയോജക മണ്ഡലത്തിലെ KSTP റോഡ് മാനന്തവാടി പെരിയാർ റോഡിൻ്റെ നവീകരണ പ്രവൃത്തികൾ നടന്നു വരികയാണ്. പ്രസ്തുത റോഡ് 102.23 crore ചെലവഴിച്ച് നവീകരിക്കുകയാണ്. സർ, നിലവിൽ 68.94 crore നിലവിൽ 68.94% പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട്. പേരാവൂർ നിയോജക മണ്ഡലത്തിലെ കള റോഡ്, വളവുപാറ റോഡ് KSTPയുടെ OPBRC പാക്കേജ് 5 എന്ന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പദ്ധതിയുടെ നവീകരിച്ച DPR നിലവിൽ ഗ്രൗണ്ട് ത്രെട്ടിങ്ങിനായി കണ്ണൂർ റോഡ് മെയിൻ്റനൻസ് ഡിവിഷന് കൈമാറിയിട്ടുണ്ട്. റിപ്പോർട്ട് വേഗത്തിൽ തയ്യാറാക്കി പദ്ധതി ടെൻഡർ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. പേരാവൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട 3 KIFBI പദ്ധതികൾക്കാണ് കഴിഞ്ഞ ദിവസം സാമ്പത്തിക അനുമതി ലഭ്യമായതെന്ന് ബഹുമാനപ്പെട്ട MLA ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്ന് മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട അമ്പായത്തോട് ബോയ്സ് ടൗൺ റോഡാണ്. 35.67 crore ഈ റോഡിനായി KIFBI അനുവദിച്ച കാര്യം ബഹുമാനപ്പെട്ട MLA ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ സഭയിലും പുറത്തുമായി അങ്ങ് ചൂണ്ടിക്കാട്ടിയ പ്രവൃത്തിയാണ് വകുപ്പിൻ്റെ കൂടി ഇടപെടലിൻ്റെ ഭാഗമായി സാമ്പത്തിക അനുമതി ലഭിച്ചിട്ടുള്ളത്. കണ്ണൂർ എയർപോർട്ട് കണക്ടിവിറ്റിയിലെ മാനന്തവാടി ബോയ്സ് ടൗൺ പേരാവൂർ ശിവപുരം റോഡ് REACH 3 അമ്പായത്തോട് മട്ടന്നൂർ റോഡിൻ്റെ സ്ഥലം ഏറ്റെടുക്കലിന് 964.72 crore KIFBI കഴിഞ്ഞ ദിവസം അനുവദിച്ച സന്തോഷപൂർവ്വം ഞാനൊന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വെള്ളാർവള്ളി മുതൽ അമ്പായത്തോട് വരെയുള്ള ഭാഗമാണ് പേരാവൂർ മണ്ഡലത്തിൽ വികസിപ്പിക്കുക. റോഡ് 4 വരിയായി വികസിപ്പിക്കുന്നതിനാണ് ഇപ്പോൾ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഈ റോഡിന് തുക അനുവദിക്കുന്നതിനും ആവശ്യമായ ഇടപെടലുകൾ PWD വകുപ്പ് നടത്തിയിരുന്നു എന്നുള്ളത് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. പെരുവമ്പറമ്പ കല്ലുവയൽ നെല്ലിക്കാമ്പൊയിൽ റോഡ് 6.96 km ദൂരം വികസിപ്പിക്കുന്നതിനായി 30.97 crore സാമ്പത്തിക അനുമതി KIFBI നൽകി കഴിഞ്ഞ സന്തോഷ വിവരം ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ മറ്റ് MLA മാർ ഇവിടെ കുറച്ച് കൂടിപ്പോയോ എന്ന് സംശയിക്കുമോ എന്നാണ് എൻ്റെ ഭയം. മലയോര ഹൈവേയുടെ ഭാഗമായ വള്ളിത്തോട് അമ്പായത്തോട് റോഡ് വികസിപ്പിക്കുന്നതിന് 52.91 crore സാങ്കേതിക അനുമതി നൽകുകയും ടെൻഡർ നടപടി പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. KIFBIയുടെ അനുമതി ലഭിച്ചാൽ ഉടൻ അവിടെ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയും. പേരാവൂർ മണ്ഡലത്തിൻ്റെ കൂടി ഭാഗമായി 1048.60 crore KIFBI അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതോടൊപ്പം ഇത് പറയുമെന്ന് കൂട്ടിച്ചേർത്ത് പറയാതെ പോകുന്നത് ഒരു നന്ദികേടാവസ്ഥ. 36 പദ്ധതികൾക്കായി 3414.16 crore KIFBI കഴിഞ്ഞ ദിവസം PWDക്ക് അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സഭയിലുള്ള എല്ലാവരും KIFBIയെ സ്നേഹിക്കുന്നവരാണെന്ന് നമുക്കറിയാം. ആ ഒരു സ്നേഹം നമ്മളെല്ലാവരും വീണ്ടും വീണ്ടും വർദ്ധിക്കുന്ന ഒരു നിലപാടാണ് ഈ പശ്ചാത്തല വികസന കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് എല്ലാ MLA മാർക്കും സന്തോഷമുള്ള കാര്യമാണ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ മലയോര ഹൈവേ വികസനത്തിനും ഭാഗമായി 9 പദ്ധതികൾക്കായി 582.82 crore തീരദേശ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായുള്ള 4 പദ്ധതികളുടെ സ്ഥലമേറ്റെടുപ്പിനായി 139.90 crore ആലുവ പെരുമ്പാവൂർ റോഡിൻ്റെ സ്ഥലമേറ്റെടുപ്പിനായി 262.75 crore കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട ജംഗ്ഷനുകളുടെ വികസനം എന്ന പദ്ധതിയുടെ ഭാഗമായി 5 ഇടങ്ങളിലെ ജംഗ്ഷൻ വികസനത്തിൻ്റെ സ്ഥലമേറ്റെടുപ്പിനായി 20.55 crore കരമന കളിയാക്കവിള പാതയിലെ കൊടിനട വഴിമുക്ക് റോഡിൻ്റെ സ്ഥലമേറ്റെടുപ്പിനായി 113.90 crore കണ്ണൂർ എയർപോർട്ട് കണക്ടിവിറ്റി പാക്കേജിൽ ഉൾപ്പെടുന്ന 3 റോഡ് പദ്ധതികൾക്ക് സ്ഥലമേറ്റെടുക്കുന്നതിനായി 1979.47 crore കൊട്ടാരക്കര ബൈപ്പാസിൻ്റെ സ്ഥലമേറ്റെടുപ്പിനായി 110.36 crore മണക്കാട് ആറ്റുകാൽ ക്ഷേത്രം റോഡിൻ്റെ സ്ഥലമേറ്റെടുപ്പിനായി 52.99 crore അനുവദിച്ചു എന്നുള്ള സന്തോഷ വിവരവും എല്ലാവരുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. KIFBI പൊതുവെ പൊതുമരാമത്ത് വകുപ്പിനോട് എടുക്കുന്ന നിലപാട് പൊതുവെ ഈ രാജ്യം നേരിടുന്ന അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലും കേരളത്തെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം കേന്ദ്ര ബഡ്ജറ്റിലൂടെ വീണ്ടും വീണ്ടും ശ്രമിക്കുമ്പോഴും KIFBI ഒരു പ്രതിരോധമാണെന്നുള്ള പ്രഖ്യാപനമാണ് സാർ ഇത്തരത്തിലുള്ള പദ്ധതികൾ എന്നുള്ളത് കൂടി ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.